ഏതൊരാളുടെയും ആഗ്രഹങ്ങൾ തന്നാൽ കഴിയുന്നതുപോലെ നിറവേറ്റി കൊടുക്കുന്ന ആളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അങ്ങനെയുള്ള ഒരുപാട് ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പാരീസിൽ നടന്ന പാരാ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ അഭിമാനമായി മാറിയ ജാവലിംഗ് താരം നവ്ദീപ് സിംഗ് ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടന്ന കൂടിക്കാഴ്ചയിൽ തൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞു. എന്നാൽ ആ ആഗ്രഹത്തോട് പ്രധാനമന്ത്രി നടത്തിയ പ്രതികരണം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ജാവലിൻ F-41 വിഭാഗത്തിൽ പാരാ ഒളിമ്പിക്സിൽ രാജ്യത്തിന് ആദ്യ സ്വർണ്ണ മെഡൽ നേടിത്തന്ന താരമാണ് നവ്ദീപ്. 4 അടി 4 ഇഞ്ച് ഉയരം. പ്രധാനമന്ത്രിയുമായി സംവദിക്കുന്നതിനിടയിലാണ് കയ്യിൽ അദ്ദേഹത്തിന് നൽകാൻ കൊണ്ടുവന്ന തൊപ്പി അണിയിക്കണമെന്ന ആഗ്രഹം അദ്ദേഹം വെളിപ്പെടുത്തിയത്. ആഗ്രഹം കേട്ടതോടെ നിന്ന് സംസാരിക്കുകയായിരുന്ന മോദി തറയിലിരുന്നു. സന്തോഷത്തോടെ നവ്ദീപ് സിംഗ് തൊപ്പി പ്രധാനമന്ത്രിയുടെ തലയിൽ അണിയിക്കുകയും ചെയ്തു. കയ്യടിയോടെയാണ് സഹതാരങ്ങൾ ഈ സന്ദർഭത്തെ സ്വീകരിച്ചത്. ഷർട്ടിന്റെ കയ്യിൽ കയ്യൊപ്പിട്ട് നൽകണമെന്ന നവ്ദീപ് സിംഗിന്റെ ആഗ്രഹവും മോദി നിർവഹിച്ചു നൽകി. കായിക താരങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും അവരുടെ നേട്ടങ്ങളെ വിലമതിക്കാനും പ്രധാനമന്ത്രി കാണിക്കുന്ന മനസ്സിനെ പലരും പുകഴ്ത്തി. ആരാണ് ബ്രാൻഡ് അംബാസഡർ എന്ന് ചോദിച്ചാൽ മോദിജിയാണ് ഞങ്ങളുടെ ബ്രാൻഡ് അംബാസഡർ എന്നാണ് മറുപടി എന്നായിരുന്നു ഒരു താരത്തിന്റെ വാക്കുകൾ. പാരാ ഒളിമ്പിക്സ് വേദിയിൽ ഫൈനലിൽ 47.32 മീറ്റർ ആയിരുന്നു നവ്ദീപിന്റെ ദൂരം. ഒന്നാമത് എറിഞ്ഞ ഇറാൻ താരത്തിന്റെ ദൂരത്തിൽ നിന്ന് നേരിയ വ്യത്യാസം മാത്രം. 29 മെഡലുകളാണ് ഇക്കുറി പാരാ ഒളിമ്പിക്സിൽ സ്വന്തമാക്കിയത്. 2021 ടോക്കിയോ ഒളിമ്പിക്സിൽ നേടിയ 19 മെഡലുകൾ എന്ന നേട്ടമാണ് താരങ്ങൾ പഴങ്കഥയാക്കിയത്. 7 സ്വർണവും 9 വെള്ളിയും 13 വെങ്കല മെഡലുകളുമാണ് ഇന്ത്യൻ ടീം നേടിയത്. കഴിഞ്ഞ ദിവസമായിരുന്നു പാരാ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മെഡൽ വേട്ട നടത്തി തിരിച്ചെത്തിയ അഭിമാന താരങ്ങളുമായി പ്രധാനമന്ത്രി സംവദിച്ചത്. ഓരോരുത്തരുടെയും അനുഭവങ്ങൾ ശ്രദ്ധയോടെ കേട്ട പ്രധാനമന്ത്രി താരങ്ങൾ നൽകിയ സമ്മാനങ്ങളും സ്വീകരിച്ചു. 1 മണിക്കൂറിലധികം പ്രധാനമന്ത്രി ഇവരുമായി സംവദിച്ചു. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് കളമൊരുക്കിയത്. കേന്ദ്ര യുവജനക്ഷേമ കായിക വകുപ്പ് മന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ, ഇന്ത്യയുടെ പാരാ ഒളിമ്പിക്സ് കമ്മിറ്റി മേധാവി ദേവേന്ദ്ര ജജാരിയയും ഒപ്പമുണ്ടായിരുന്നു. ഓരോരുത്തരുടെയും അവരുടെ മത്സര അനുഭവങ്ങളും വിശദമായി ചോദിച്ചറിഞ്ഞ പ്രധാനമന്ത്രി താരങ്ങളുടെ ജീവിതക്ഷേമവും അന്വേഷിച്ചറിഞ്ഞു. മെഡൽ നേടിയ താരങ്ങൾക്ക് നേരത്തെ കായിക മന്ത്രാലയം ക്യാഷ് അവാർഡ് പ്രഖ്യാപിച്ചിരുന്നു. സ്വർണ്ണ മെഡൽ നേടിയ താരങ്ങൾക്ക് 75 ലക്ഷവും വെള്ളി മെഡൽ നേടിയവർക്ക് 50 ലക്ഷവും വെങ്കല മെഡൽ നേടിയവർക്ക് 30 ലക്ഷവുമാണ് കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പ്രഖ്യാപിച്ചത്. തുടർച്ചയായ 2ാം പാരാഒളിമ്പിക്സിലും 10 മീറ്റർ എയർ റൈഫിൾ വിഭാഗത്തിൽ സ്വർണം നേടിയ അവനി ലഗാര പാരാഒളിമ്പിക്സ് ജൂഡോയിൽ വെങ്കലം സ്വന്തമാക്കി രാജ്യത്തിന് ഈ വിഭാഗത്തിൽ ആദ്യ മെഡൽ സമ്മാനിച്ച കപിൽ പാർമർ, അമ്പെയ്ത്ത് താരം ശീതൽ ദേവി ഉൾപ്പെടെയുള്ളവർ പ്രധാനമന്ത്രിയെ കാണാനെത്തിയിരുന്നു. കാലുകൾ കൊണ്ട് അമ്പെയ്ത ശീതൽ ദേവി അതേ കാലുകൾ കൊണ്ട് ഒപ്പുവെച്ച ടീഷർട്ടും അദ്ദേഹത്തിന് സമ്മാനിച്ചു. വെബ് ഡെസ്ക്, കർമ്മ ന്യൂസ്.